നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം എട്ടാം തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച ഇന്ന് സൂര്യഭഗവാൻ്റെ ദിവസമാണ് ഞായറാഴ്ച എല്ലാ ദിവസവും സൂര്യൻ പ്രകാശിക്കും എല്ലാവർക്കും ജീവനം കൊടുക്കും ഒക്കെ ചെയ്യുമെങ്കിലും ഞായറാഴ്ചക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് സൂര്യൻ ഏറ്റവും പോസിറ്റീവായി നിൽക്കുന്ന ദിവസമാണ് ഞായറാഴ്ച അതാത് ദിവസങ്ങളിൽ അതാത് ഗ്രഹത്തിന് സ്വാധീനമുണ്ട് അപ്പോൾ ഞായറാഴ്ചയ്ക്ക് കൂടുതൽ സ്വാധീനമുണ്ട് സൂര്യന് അതുകൊണ്ടാണ് നമ്മൾ ഞായറാഴ്ച വ്രതം ഞായറാഴ്ച സൂര്യന് പൊങ്കാലേടുക ഇങ്ങനെയൊക്കെയുള്ള വളരെ ദുഷ്കരമായിട്ടുള്ള കഷ്ടത മാറിക്കിട്ടാനായിട്ട് സൂര്യന് ഇതൊക്കെ ചെയ്യുന്നതിന് കാരണം അപ്പോൾ ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്നതും ചോതി നക്ഷത്രമാണ് ചോതി നക്ഷത്രം ശുഭനക്ഷത്രമാണ് അപ്പോൾ ശുദ്ധ ശുഭദിനം നക്ഷത്രം അപ്പോൾ കല്യാണമോ അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾക്കോ ശുഭകാര്യങ്ങൾക്കോ ഒക്കെ കൊള്ളാവുന്ന ദിവസമാണ് ഇന്ന് അതുപോലെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ബർത്ത്ഡേ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു വർഷത്തെ ഫലത്തെയാണ് ബർത്ത്ഡേ കൊണ്ട് ചിന്തിക്കുന്നത് എന്തായാലും സൂര്യൻ്റെ ദിവസമാണ് നിങ്ങൾക്ക് ബർത്ത്ഡേ വന്നത് ഞായറാഴ്ച സർവ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്ന നമുക്ക് പ്രകാശം തരുന്ന വർഷമാണ് അപ്പോൾ നിങ്ങൾ പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്കെല്ലാം നല്ല റിസൾട്ട് ലഭിക്കും നല്ലപോലെ ശോഭിക്കും നമുക്ക് ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയിക്കും അത് ജോലിക്ക് ശ്രമിച്ചാലും ശരി ജോലിയിലിരിക്കുന്നവർക്ക് പ്രൊമോഷന് വേണ്ടി ശ്രമിച്ചാലും ശരി അല്ലാതെ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചാലും ശരി ഇതിനെല്ലാം പോസിറ്റീവ് ഫലത്തെ കൊടുക്കുന്ന കാലഘട്ടമാണ് ശരിക്ക് നിങ്ങൾക്ക് ഈ ഒരു വർഷക്കാലവും അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഈ ഒരു വർഷക്കാലം കുറച്ച് സമയം എത്ര കണ്ട് ദോഷപ്രദമായി നിൽക്കുന്നവർക്കും നമ്മൾ ഒരു വർഷത്തെ ഫലത്തെ ബർത്ത്ഡേ കൊണ്ട് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് നിൽക്കുന്ന ദശ നല്ലതായിരിക്കത്തില്ല വേഴം ചിലപ്പോൾ അനിഷ്ടഭാവത്തിലേക്ക് നിൽക്കുന്നുണ്ടാവാം ഒക്കെ ആണെങ്കിൽ പോലും ഈ ബർത്ത്ഡേ വന്ന ദിവസത്തെ ആസ്പദമാക്കി കുറേ ദോഷഭാവങ്ങളിൽ നിന്ന് അതിജീവിക്കാൻ സാധിക്കും എന്നുള്ളതിന് സംശയം വേണ്ട അതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഈ ഒരു വർഷം നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി കൂട്ടാൻ വേണ്ടി നമ്മളെ തടസ്സഭാവങ്ങളെല്ലാം മാറാൻ വേണ്ടി സൂര്യഭഗവാനെ പ്രാർത്ഥിക്കണം അതിനുവേണ്ടി ഏറ്റവും എളുപ്പം അമ്പല പരിഹാരമൊക്കെ ചെയ്യുന്നത് നല്ലതാണ് എങ്കിലും ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യേണ്ടത് സൂര്യ നമസ്കാരം ചെയ്യുകയാണ് സൂര്യനെ നമസ്കരിക്കുക ഉദിച്ച് വരണ സൂര്യനെ നമസ്കരിക്കണം അതായത് ഒരു സൂര്യൻ ഉദിച്ച് ഏഴര നാഴിക നേരം സൂര്യൻ ബാലഭാവത്തിലാണ് ഈ സമയത്ത് സൂര്യനിൽ നിന്ന് അമൃതകിരണം പതിക്കും അപ്പോൾ ഇത് ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം സൂര്യനെ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് പ്രാർത്ഥിക്കണം സൂര്യനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഇഷ്ടദേവതയായി സങ്കല്പം ചെയ്ത് പ്രാർത്ഥിക്കാം നമുക്ക് ചിലപ്പോൾ ഏതെങ്കിലും ദേവീ ദേവന്മാരോട് ഇഷ്ടമുണ്ടാവും വിശ്വാസം ഉണ്ടാവും ആ ദേവനായി സങ്കല്പം ചെയ്ത് സൂര്യഭഗവാനെ തൊഴണം നിത്യവും നിന്ന് തൊഴുന്ന നല്ലതാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഈ ഒരു വർഷക്കാലവും നിങ്ങൾ ഈ ഒരു വർഷക്കാലവും ഭഗവാനെ രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എന്ത് ദുരിതവും മാറി നിങ്ങൾക്ക് ഐശ്വര്യപ്രദമായ അവസ്ഥ ഉണ്ടാവും എന്നുള്ളതിന് സംശയം വേണ്ട പിന്നെ മൊത്തത്തിൽ എല്ലാവർക്കും നല്ലതാണ് പ്രത്യേകിച്ച് നക്ഷത്രം ഈ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് കൂടുതലായിട്ട് ഗുണപ്രദമായ ഒരു വർഷമായിരിക്കും അവർക്കാണ് ഞാൻ ഈ പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഇന്ന് രാവുകാല സമയം എല്ലാ ദിവസവും രാഹു ഉണ്ട് അപ്പോൾ രാവുകാല സമയം ഇന്ന് വന്നിരിക്കുന്നതും നാല് മണി അമ്പത്തഞ്ച് മിനിറ്റ് തൊട്ട് ആറ് മണി ഇരുപത്തഞ്ച് മിനിറ്റ് വരെ രാവുകാല സമയമാണ് അപ്പോൾ രാഹുകാലം സമയത്ത് നമ്മൾ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങരുത് വീട്ടിൽ നിന്ന് ഞായറാഴ്ചയാണ് വൈകുന്നേര സമയത്തൊക്കെ ആയിരിക്കും നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുന്നത് ഒന്നുകിൽ നാല് അമ്പത്തഞ്ചിന് മുമ്പോ അല്ലെങ്കിൽ ആറ് ഇരുപത്തഞ്ചിന് ശേഷമോ യാത്ര തിരിക്കുക ഇന്നത്തെ ദിവസം നമുക്ക് ഒരു കാര്യത്തിനും കൊള്ളാത്ത എല്ലാ ദിവസവും പന്ത്രണ്ട് മണിക്കൂർ പകലുള്ളതിൽ മൂന്ന് മണിക്കൂർ നേരം പ്രകൃതി ചില നെഗറ്റീവ് ശക്തികൾക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാം പ്രകൃതി മാതാവിൻ്റെ മക്കളാണ് പോസിറ്റീവും ചെന്ന് നെഗറ്റീവും ഇപ്പോൾ നമ്മൾ നല്ലവനും ചീത്ത ആളും എല്ലാം പ്രകൃതി മാതാവിൻ്റെ മക്കളാണ് അപ്പോൾ അവർക്ക് അനുവദിച്ച് കൊടുത്തിരിക്കുന്ന മൂന്ന് മണിക്കൂർ നേരമുണ്ട് അതായത് ഗുളിയ കാല സമയവും യമകണ്ട കാല സമയവും ഈ സമയം നമ്മൾ ഒരു കാര്യത്തിനും എടുക്കരുത് കാരണം അത് അവർക്ക് അനുവദനീയമായ സമയമാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് നമുക്ക് വിപരീത ഫലം ഉണ്ടാവാം അതുകൊണ്ട് ആ സമയം പറഞ്ഞു തരാം ഗുളിക കാല സമയം വരുന്നത് മൂന്ന് മണി ഇരുപത്തി നാല് മിനിറ്റ് തൊട്ട് നാല് മണി അമ്പത്തഞ്ച് മിനിറ്റ് വരെയും യമഖണ്ഡ കാല സമയം വരുന്നത് പന്ത്രണ്ട് മണി ഇരുപത്തിരണ്ട് മിനിറ്റ് തൊട്ട് ഒരു മണി അമ്പത്തി മൂന്ന് മിനിറ്റ് വരെയും ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്ക് എടുക്കരുത് എന്നാലും നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു സമയമാണ് ജാതക പ്രകാരം അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയം അത് മുഹൂർത്തം ഇല്ലാത്തെന്നും മുഹൂർത്തമുള്ള ദിവസമാണ് മുഹൂർത്തം ഇല്ലാത്ത ദിവസം വരെ നമുക്ക് നമുക്കെടുക്കാൻ പറ്റുന്ന എന്ത് ദോഷത്തെയും പ്രകൃതിയിൽ നിന്ന് തടഞ്ഞ് നമ്മളെ സംരക്ഷിക്കുന്ന ഒരു സമയമാണ് അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയം ഇന്നും അഭിജിത് മുഹൂർത്തം പറഞ്ഞത് പതിനൊന്ന് മണി അമ്പത്തെട്ട് മിനിറ്റ് തൊട്ട് ആരംഭിക്കും പന്ത്രണ്ട് മണി നാൽപ്പത്താറ് മിനിറ്റ് വരെ നാൽപ്പത്തെട്ട് മിനിറ്റ് നേരം അഭിജിത് മുഹൂർത്തമുണ്ട് ഈ സമയം എന്ത് ശുഭകാര്യവും നമുക്ക് ചെയ്യാം മറ്റെന്തൊക്കെ ദോഷസമയം ഉണ്ടെങ്കിൽ പോലും അത് എഫക്റ്റ് ചെയ്യാതെ പോകുന്ന സമയമാണ് അതേപോലെ തന്നെ ഇവിടെ ജാതക പ്രകാരം ഇന്നത്തെ ദിവസം ഞായറാഴ്ചയാണ് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക താമരപ്പൂവിൻ്റെ കളറോ അല്ലെങ്കിൽ റെഡ് മിക്സ് ആയിട്ടുള്ള കളറോ ചൂടുകല്ലിൻ്റെ കളറോ ഒക്കെ ആയിട്ടുള്ള വസ്ത്രധാരണം കളറിൽ മിക്സ് ആയിട്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പോകുന്നത് നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യാൻ സഹായിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം